അഞ്ചു ദിവസമായി പനി ബാധിച്ച് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒന്നര വയസ്സുകാരി ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ പ്രതിഷേധം പുകയുന്നു. നെടുമങ്ങാട് കരകുളം ചെക്കക്കോണം മുളമുക്ക് ചേമ്പുവിള വടക്കുംകര പുത്തൻ വീട്ടിൽ സുജിത് സുഗന്യ ദമ്പതിമാരുടെ മകൾ ആർച്ചയാണ് മരിച്ചത്. ദിവസേന പരിശോധന നടത്തി വീട്ടിലേക്ക് തിരികെ അയക്കുകയായിരുന്നു പതിവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗുരുതരമായി ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് രാവിലെ തന്നെ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് ആവിയെടുക്കുകയും മരുന്നുകൾ നൽകുകയും ചെയ്തു. എന്നാൽ 11 മണിയോടെ ആർച്ച മരിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കുഞ്ഞു മരിച്ചത് ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുകയാണ്. ജീവനക്കാർക്കെതിരെ കടുത്ത വാക്കുകളോടെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, നിങ്ങളെ കൈവച്ചു കഴിഞ്ഞാൽ കൈവയ്ക്കുന്നവർ ജയിലിൽ പോകുമെന്ന്. ആ ധാരണ നല്ലതല്ല. ഒന്നര വയസ്സുള്ള കൊച്ചിനെ തിരിഞ്ഞു നോക്കാൻ ആരുമുണ്ടായില്ല. രാവിലെ 7 മണിക്ക് ഇവിടെ കൊണ്ടുവന്ന കുഞ്ഞാണ്. ഡോക്ടറെ തൊട്ടവൻ ജയിലിൽ പോകുമെന്ന നിയമം കൊണ്ടുവന്നതിന്റെ അഹങ്കാരമാണ് നിനക്കൊക്കെ. നിന്റെയൊക്കെ മക്കൾക്ക് ഇതുപോലെ വരുമ്പോഴേ മനസ്സിലാക്കൂ, നാട്ടുകാർ ജീവനക്കാരോട് പറയുന്നു. പോലീസിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് നാട്ടുകാർ ആശുപത്രി ജീവനക്കാർക്കെതിരെ പൊട്ടിത്തെറിച്ചത്. മരണം സംഭവിച്ചിട്ടും കുട്ടിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. തുടർന്ന് പോലീസ് എത്തിയാണ് ആർച്ചയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. കുഞ്ഞിന്റെ മരണത്തെ തുടർന്ന് നെടുമങ്ങാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. രാവിലെ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് കൃത്യമായി ചികിത്സകൾ നൽകി തിരിച്ചയച്ച ശേഷമാണ് കുട്ടി മരിച്ചതെന്നും കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമേ വ്യക്തമാകൂ എന്നും ആശുപത്രി സൂപ്രണ്ട് രേഖ രവീന്ദ്രൻ പറയുന്നു. ഇതിനിടെ ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമുള്ള ഡോക്ടർമാർ ഇല്ലെന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. ആർച്ചയും കൊണ്ട് രാവിലെ 9 മണിക്കാണ് അമ്മയും അമ്മൂമ്മയും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിയതെന്നാണ് വിവരം. അപ്പോൾ തന്നെ അത്യാഹിത വിഭാഗത്തിൽ 200-ലധികം രോഗികൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ചികിത്സിക്കാൻ ആകെ ഒരു വനിതാ ഡോക്ടർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് ആരോപണമുണ്ടായിരിക്കുന്നത്. ഇതിനിടയിലാണ് ആർച്ചയ്ക്ക് രോഗം കലശലായത്. OP പ്രവർത്തനമില്ലാത്തതിനാൽ കൈക്കുഞ്ഞുമായി ആർച്ചയുടെ അമ്മ സുഗന്യ ആശുപത്രി വരാന്തയിലിരുന്നു. ശ്വാസം കിട്ടാതെ ആർച്ച പിടയുമ്പോഴും തിരിഞ്ഞു നോക്കാൻ ആശുപത്രി ജീവനക്കാരും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ആശുപത്രി വികസനത്തിനായി കോടികൾ ചെലവിടുമ്പോഴും ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പോലും ഒരു സംവിധാനവും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലില്ല എന്നതാണ് തുടർച്ചയായുള്ള ശിശുമരണം കാണിക്കുന്നത്. സമീപകാലത്ത് നടക്കുന്ന 3-ാമത്തെ മരണമാണ് ആർച്ചയുടേത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് ചികിത്സ നൽകുന്നതിൽ ഡോക്ടർമാർക്കുണ്ടായ കൃത്യവിലോപമാണ് മരണത്തിനിടയാക്കിയത്. ആർച്ചയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും BJP മണ്ഡലം പ്രസിഡന്റ് R. ഹരിപ്രസാദ് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും നെടുമങ്ങാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ചന്ദ്രൻ പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം കുഞ്ഞു മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.